അഭിമന്യു സദസ്സിന് അഭിവാദനങ്ങൾ. ഈ നൂറ്റാണ്ട് സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ പ്രളയ ദുരന്തത്തെയും മഹാമാരിയെയും കേരളം ഒറ്റക്കെട്ടായി ഒരുമയോടെ നേരിട്ടു. കേരളത്തിൽ പടുത്തുയർത്തുക എന്നത് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മാത്രമല്ല, പിന്നെയോ കേരളത്തെ സ്നേഹിക്കുന്ന ഒട്ടനവധി മനുഷ്യ സ്നേഹികളും രാജ്യങ്ങളും സംഘടനകളും ഒപ്പമുണ്ടായിരുന്നു. കേരളത്തിൽ വിഴുങ്ങിയ 1924 പ്രളയത്തിൽ ജീവിച്ചിരുന്നവരാരും ഇന്നില്ല. അന്ന് ഇപ്പോഴത്തെ പോലെയുള്ള നേർക്കാഴ്ചയുടെ സംവിധാനം ഇല്ലായിരുന്നു. എന്നാലും ചില ഫോട്ടോകളിലും ചില സ്ഥലങ്ങളിൽ നിന്നുമുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് പ്രളയത്തിന്റെ ഭീകരതയുടെ നേർക്കാഴ്ച അറിയാൻ സാധിക്കും. പ്രളയത്തെ മുന്നറിയുന്ന ഒരു ആഴ്ച കേരളത്തിലെ 2 ജില്ലകൾ ഒഴികെ ബാക്കി എല്ലാവരും ഒരുപോലെ നേരിട്ടത്. പ്രളയജലത്തിന്റെ കുത്തൊഴുക്കും മണ്ണിടിപ്പുകളുടെ ശൃംഖലയും കേരളത്തിലെ 33 അണക്കെട്ടുകൾ ഒരേ സമയം തുറന്നു വിട്ടതും പ്രളയത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു എന്നാണ് ഒരു അഭിപ്രായം. മനുഷ്യൻ തടയാൻ കഴിയാത്ത പ്രകൃതി ദുരന്തങ്ങളുടെ മുൻപിൽ മലയാളികൾ പകച്ചു നിന്നില്ല, പിന്നെയോ അതിജീവനത്തിനുള്ള മാർഗങ്ങൾ അതിവേഗം തുടരുകയായിരുന്നു. പട്ടാളക്കാർ മുതൽ മത്സ്യത്തൊഴിലാളികൾ വരെ രക്ഷകരായി എത്തിയതും സർക്കാരിന്റെ സമയോചിതമായ ഇടപെടലുകളും പ്രളയത്തിൽ നിന്ന് അതിജീവിക്കാൻ നമ്മെ സഹായിച്ചു. പ്രതിബദ്ധത ഇല്ലാത്തവർ എന്ന് പുതുതലമുറയെ വിശേഷിപ്പിച്ചിരുന്നവർക്ക് തിരുത്തി പറയാനുള്ള ഒരവസരമായിരുന്നു പ്രകൃതി നൽകിയത്. ജാതിയില്ല, മതമില്ല, വർഗവർണ്ണ വ്യത്യാസമില്ല. ഓണത്തിന് മുമ്പ് മാലോകരെല്ലാം ഒരുമിച്ച് ചേർന്ന ദിനങ്ങളാണ് പ്രകൃതി സമ്മാനിച്ചത്. മഹാപ്രളയത്തിൽ നിന്നും മലയാളികൾ കരകയറുകയാണ്. ഓർത്തെടുക്കുമ്പോൾ ഭയപ്പെടുത്തുകയും ഒരു മലയാളി എന്ന നിലയിൽ അഭിമാനം തോന്നുകയും ചെയ്യുന്ന നിമിഷങ്ങളുണ്ട്. കുളിർത്തനലിന്റെ സുഖമുള്ള മഴയോർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന മലയാളി കണ്ടത് മഴയുടെ രൗദ്രഭാവം. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം. കേരളത്തിന്റെ സൈന്യമായി മത്സ്യത്തൊഴിലാളികളെത്തി. കുടുങ്ങിക്കിടന്നവരെ തേടി വഴി അറിയാത്ത ഇടങ്ങളിലൂടെ കടലിന്റെ മക്കൾ പോയി. സമൂഹ മാധ്യമങ്ങൾ കൺട്രോൾ റൂമുകളായി. പോലീസും ജനങ്ങളും ഭരണകൂടവും കേരളത്തെ പ്രളയം തകർക്കാത്ത നാടായി കൈപിടിച്ചുയർത്തി. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നാം ഒന്നായി പ്രളയത്തെ നേരിട്ടു. പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുമിച്ചെത്തിയതിനെ സമൂഹമാധ്യമങ്ങൾ വളരെ വാഴ്ത്തി പറഞ്ഞു. എയർ ലിഫ്റ്റിംഗിലൂടെ ഗർഭിണികളെയും കുട്ടികളെയും പൊക്കിയെടുത്ത് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു. പ്രതീക്ഷയുടെ പുതിയ നാവുകൾ വീണ്ടും തഴുത്തു തുടങ്ങി. പ്രളയകാലം തിരിച്ചറിവുകളുടെ കൂടി കാലമായിരുന്നു. ജാതിയുടെയും മതത്തിന്റെയും സമ്പത്തിന്റെയും വചനപരമ്പുകൾ ഇല്ലാതായി. അന്യർക്ക് പ്രവേശനമില്ല എന്നെഴുതിയ ബോർഡുകൾ പ്രളയമെടുത്തു. പാവപ്പെട്ടവരും പണക്കാരനും ഒരേ പാത്രത്തിൽ കഴിച്ചു. ബിഷപ്പിനേക്കാൾ വലുതല്ല ദുരഭിമാനമെന്ന് തിരിച്ചറിഞ്ഞു. ഒത്തിരി തർക്കങ്ങൾ ഇന്നും ബാക്കി നിൽക്കുന്നു. പക്ഷേ കേരളത്തിന് അതിജീവിച്ചേ മതിയാകൂ. നിപ്പയും ഓഖിയും ഒക്കെ അതിജീവിച്ച കേരളം മഹാപ്രളയത്തെ അതിജീവിച്ചു. അതുപോലെ കൊറോണ വൈറസിനെയും നമുക്ക് അതിജീവിക്കാം. നാം ഒന്നാണ്, ഒറ്റക്കെട്ടാണ്. നമുക്കൊന്നിച്ച് പൊരുതാം, നമ്മൾ വിജയിക്കും. നന്ദി.